ഈ കണ്ട രാജ്യങ്ങളിൽ പോകാതെ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലപ്പാ. കേരളത്തില് കരുവന്നൂർ എന്ന് പറയുന്നൊരു ബാങ്കിൽ മാത്രമല്ല സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായത്. ബി ജെ പി ഭരിക്കുന്നതും കോൺഗ്രസ് ഭരിക്കുന്നതുമായ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാലമായി നിങ്ങളെ നോട്ട് ഔട്ട് വെച്ചിരിക്കുകയാണ്, കംപ്ലൈന്റ് ചെയ്യാൻ. ഇവിടെ എന്താ ചോദിക്കാൻ പറയണം, ആളില്ലേ? കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച് ആണ്, പിണറായി വിജയന്റെ പോലീസാണ്. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അതനുസരിച്ച് 38 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ആ കുറ്റവാളികളെ ജയിലിലടച്ചു. ആരെയാണോ ജയിലിലടച്ചത്, ക്രമക്കേട് കാണിച്ചവര് അവരെ കരുവന്നൂരിൽ മാപ്പ് സാക്ഷിയാക്കി. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല, എന്നെ എന്തിനാ വെറുതെ? അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു മാപ്പ് സാക്ഷി ഉണ്ടാക്കിയ പോലെ ആ മാപ്പ് സാക്ഷിയുടെ നിന്നും 59.5 കോടി രൂപ വാങ്ങിച്ച് തീരെ കുറവാണല്ലോ. അല്ല, ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ആയുള്ളൂ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഈ 10 കൊല്ലക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ, ആ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത് എത്ര കോടിയാണ്? ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്, മോഷണല്ലേ? ഗ്യാസ് കുറ്റിയുടെ മേലെ 1200 ആക്കിയിട്ട് ഇവന്മാര് കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നിട്ട് ആ പണം കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഗ്യാസ് മുതലാളിമാരുടെ ഇവന്മാര് വാങ്ങിച്ചെടുത്തില്ലേ? ഈ നാട്ടിൽ ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇന്നത്തെ പെട്രോളിയം വില 110 രൂപ വില കയറ്റി ഏറ്റവും കൂടുതൽ കൊള്ള ചെയ്തിട്ട് പെട്രോളിയം കമ്പനികളെ സഹായിച്ചിട്ട് ആ കമ്പനികളിൽ നിന്നും 3 കോടി രൂപയാണ് ഇവന്മാര് കൊണ്ടുപോയി കട്ടുപിടിച്ച് തിന്നത്. ഞാൻ തിന്നു, എനിക്ക് അത്ര അറിയുള്ളൂ സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഇനി ഇവന്മാരുടെ കട്ടുമുടിക്കലിനെ കുറിച്ച് വേറെ കഥ പറയാം. ഒരു സ്ഥാപനത്തിനകത്ത്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനകത്ത് 10 കോടി രൂപ ലാഭം, അവരെ ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി കൊടുത്ത എത്രയാണെന്ന് അറിയാമോ? 300 കോടി രൂപ. പറഞ്ഞാ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? സാർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്റെ നന്ദു, എന്നോടൊന്നും ചോദിക്കരുത്. 10 കോടി ലാഭമുള്ള കമ്പനി 300 കോടി രൂപ ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്താൽ ഇവന്മാരുടെ ഈ ഡി എന്നാ ചെയ്യും? ചേട്ടാ, സാമ്പാറിന് നല്ല രസം, ഇത്തിരി രസം കഴിക്കും. നീ എന്തൊക്കെ ഈ പറയുന്നേ? കവിതയാണ് മോളെ, അതൊന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഇവന്മാർക്ക് കട്ടുമുടിച്ച് തിന്നാൻ വേണ്ടി ഇവിടെ വേട്ടപ്പട്ടികളെ പോലെ കൊരയ്ക്കാൻ നടക്കുകയും കടിക്കാൻ നടക്കുകയും ചെയ്യുന്ന സംവിധാനമാണോ ഈ ഡി? പാവപ്പെട്ടവരെ പിടിച്ചു പറിച്ചിരിക്കണ ഇവന്മാരെയാണ് ഞാൻ ആദ്യം നല്ലത്. എന്റെ കാലനായിട്ടാണോ അവന്റെ കൊട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? 4449 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് പിടിച്ച് നേടിയെടുത്തത് ഇവന്മാർക്ക് കട്ടുപിടിച്ച് തിന്നാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഡി നടത്തിയ റെയ്ഡിലൂടെയാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിദഗ്ധമായ കളവുകൾ, ആർക്കും പിടികൊടുക്കാതെ കീഴടങ്ങാതെ അങ്ങനെ ഇന്ത്യ മുഴുവൻ കട്ടുപിടിച്ച് നിന്ന് ഇവര് ഇനി ഗുജറാത്തിലേക്ക് പോയാൽ എത്ര സഹകരണ ബാങ്കാണ് ഇവന്മാർ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗുജറാത്തിലെ എത്ര ബാങ്കുകളുടെ ലൈസൻസ് എടുത്തു കളഞ്ഞു? നീ പറഞ്ഞതൊക്കെ പത്രോസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തമാശയല്ലേ? അല്ലല്ലോ, എന്റെ കൊച്ചു കള്ളം പത്രോസേ. സാറെ, വിഷയത്തിലേക്കോ? അപ്പൊ തൃശ്ശൂര് കഥ പറയുന്ന മാന്യനോട് ഞാൻ പറയാണ്, അന്തസ്സുള്ള വാചകങ്ങൾ പറയണം. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. കട്ടുപിടിച്ചു മോദിയാ, കട്ടുപിടിച്ചു നിന്നുമ്പോഴും ബി ജെ പി സർക്കാരാ. ആ കളവും മോഷണവും തൊണ്ട് സഹിതം സുപ്രീം കോടതി പിടിച്ച് ഇവർ കുടുവസ്ത്രം പോലും ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ. നരേന്ദ്രമോദിയുടെ കൈ രണ്ടും മരിഞ്ഞു കെട്ടി, നിർമ്മലാ സീതാരാമന്റെ കൈ രണ്ടും മരിഞ്ഞു കെട്ടി, ഇവിടെ ഉടുതുണ്ട് നഷ്ടപ്പെട്ട രീതിയിൽ നിലക്കി നിർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. തൃപ്തിയായില്ലേ? ഇപ്പൊ തൃപ്തിയായില്ലേ? ചെന്നോ അവരുമായിട്ട്, എന്താന്ന് വെച്ചോ, എന്നെ നോക്കണ്ട, എന്നെ വിളിക്കാൻ വേണ്ട ഒന്നിനും. അപ്പോഴാണ് ഒരു ഇ ഡി വന്നിട്ട് ഇങ്ങോട്ട് വന്ന് സി പി എമ്മിന് ഏതാണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞല്ലോ ഹാഷ്മിയോട്, അത് ചെയ്യാൻ നടക്കുന്നത്. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. കണ്ണിന്റെ പുരികത്തിനിട്ടാണോ കുത്തുന്നേ? ഇപ്പൊ അത്രേ പറ്റത്തുള്ളൂ, സൂക്ഷ്മം കൃഷ്ണമണിക്കിട്ട് എന്നെ കുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നരേന്ദ്രമോദി അല്ല, 1000 മോദിമാര് വന്നാലും ഇനി അധികാരം ആയുസില്ലോ നിങ്ങളുടെ സർക്കാരിന്. ഈ മെയ് മാസം, ജൂലൈ മാസം 4-ാം തീയതി തീരുവല്ലോ നരേന്ദ്രമോദിയുടെ വെടി തീരുവല്ലോ സർക്കാരിന്റെ. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ടീറാനുള്ള സമയമായല്ലോ. ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.